വെള്ളാപ്പള്ളിയുടെ സമത്വയാത്ര നനഞ്ഞ പടക്കമായി മാറുമെന്ന് രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് രമേശ് ചെന്നിത്തല പൊതുപരിപാടിയിൽ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ആ അസഹിഷ്ണുത ജനങ്ങളിൽ ഉണ്ടാക്കുന്ന വലിയ തോതിലുള്ള ചേരിതിരിവ് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കലാകാരന്മാരുടെ പ്രതിഷേധത്തെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധ്യമല്ല. സമൂഹത്തിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ചേരിതിരിവും വർഗീയമായ ഈ ചേരിതിരിവ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ മുന്നേറ്റം ഉണ്ടാകണം. ആ കാര്യത്തിൽ ഇടതുപക്ഷം അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നു, നമ്മളും നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. കേരളം എന്നും പുരോഗമന വിശ്വാസങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിട്ടുള്ളൊരു നാടാണ്. ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ ജാഗരൂകരായിരിക്കാൻ കേരളീയ സമൂഹം മുന്നോട്ട് വരണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ജനങ്ങളിൽ ജാതീയതയും വർഗീയതയും വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തെയും കേരള സമൂഹം, പ്രത്യേകിച്ച് ശ്രീനാരായണീയർ, അംഗീകരിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ശ്രീ കാർത്തികേയൻ ഉയർത്തിപ്പിടിച്ച മതേതരത്വവും ജനാധിപത്യവും എന്ന മഹത്തായ മൂല്യങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഞാൻ ഇവിടെ റിലീസ് ചെയ്തതായി, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസാധന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്. ജാതിമത സംഘടനകൾക്ക് അതീതമായി എല്ലാവരും ഒന്നിക്കണമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്.